ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിവേസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എപ്പിസോഡ് എന്ന് വെച്ചാൽ ഡൽഹി ടു കേരള ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് ഡേറ്റ് വന്നിട്ട് 20 February 2021. സമയം ഏകദേശം 2:30 PM. ഈവനിങ് ടൈമാണ് ഫ്ലൈറ്റ് വന്നിട്ട് എനിക്ക് ഏകദേശം വന്നിട്ടുള്ളത്. 6:20 ഫ്ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് സന്ധ്യ ടൈമിലുള്ളൊരു കാഴ്ചകളായിരിക്കും ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ നമുക്ക് നോയിഡ ചെറിയ കാഴ്ച, നോയിഡയിലെ ചെറിയ റോഡ് സൈഡ് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എയർപോർട്ടിൽ കഴിയും. റോഡ് സൈഡിൽ നമുക്ക് അവിടെ ചുമരുകളിലൊക്കെ നമുക്ക് ചിത്രങ്ങളൊക്കെ കാണാവുന്നതാണ്. ജസ്റ്റ് വെറുതെ സിമെൻറ്റ് തേച്ച് വിടാണ്ട് അതിനെ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ജസ്റ്റ് പെയിൻറ്റിങ് അല്ല, അതിൻ്റെ മേലെ ഒരു ചിത്രങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോഡ് സൈഡ് എന്ന് വെച്ചാൽ അതെല്ലാം മനോഹരമായിട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടെ ആണെങ്കിലും പറ്റുന്ന സ്ഥലത്തെല്ലാം പരമാവധി വൃക്ഷങ്ങളെല്ലാം കയറ്റി നല്ലോണം ഒരു എക്കോ ഫ്രണ്ട്ലി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കാഴ്ചയിൽ നല്ല ലുക്ക് ഉണ്ടെങ്കിൽ പക്ഷേ ഒരു ഇപ്പോഴും എന്താണ് ഒരു പൊല്യൂട്ടഡ് ഏരിയ ആയിട്ട് തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമുക്ക് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാണാനൊക്കെ റോഡ് സൈഡിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചു പിടിപ്പിക്കാൻ അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. റോഡ് സൈഡിൽ നമുക്ക് ഇവിടെ നമുക്ക് സൈഡിലൊക്കെ കാണാവുന്നതാണ്. പുഷും കാര്യങ്ങളും ചെടികളൊക്കെ നട്ടു പിടിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോർഡ്സ്, ലൈറ്റിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ നല്ലൊരു വ്യൂസ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. നല്ല ക്ലൈമറ്റ് ഇപ്പം ഏകദേശം നമ്മുടെ തണുപ്പിൽ നിന്ന് കുറച്ച് ചൂട് ക്ലൈമറ്റിലേക്ക് മാറുന്നുണ്ട്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാനുള്ളൊരു ടൈം ആയി മാറിയിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരു 4 ലൈൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ നല്ല വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നടുക്കൊരു മെട്രോ ലൈൻ ഭാവിയിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടുക്കൂടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൈൻഡ് വെച്ചിട്ട് പണിതാണെന്ന് തോന്നുന്നു. റോഡും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്രയും വീതിയുണ്ട്. സെൻട്രലായാലും ഡിവൈഡറായാലും അത്രയും നല്ല വീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ സഞ്ചരിച്ചിരിക്കുന്ന എയർപോർട്ട് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സൈഡിലായിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അതൊക്കെ അവരുടെ ചെറിയ ചെറിയ കൃഷി സംബന്ധമായിട്ടുള്ള ഏരിയകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. അങ്ങനെ ദൂരെയായിട്ട് ചെറിയ വലിയ ഏരിയ മാതിരി എന്തൊക്കെയോ കാണുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങളുടെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കുറേ ഞാൻ നോക്കുമ്പോൾ കുറേ ബോർഡ് ഞാൻ കണ്ടു. എംബസി ഓഫ് UAE, അതുപോലെ എംബസി ഓഫ് അയർലൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങളുടെ എംബസികൾ ഓരോ അതിൻ്റെ ഓരോ ബിൽഡിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ എംബസികൾ ഞാൻ കഴിക്കുന്നു. അങ്ങനെ മാക്സിമം എനിക്ക് കിടക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടതിൽ കുറച്ച് എംബസികളും കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് സൈഡിലൂടെ നിങ്ങൾ കാണുന്നതാണ്. ബോർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സൈഡിലൊക്കെ ചെറുതായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. എംബസി ഓഫ് അയർലൻഡ്, അകത്ത് UAE, അമേരിക്ക, USA അതേപോലെയുള്ള USA പോലെ അങ്ങനെ കുറച്ച് എംബസികളുടെ ബോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കാണാവുന്നതാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ റോഡ്സിലുണ്ട്. ക്യാബ് അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഓലയിലാണ്. പാർട്ടീഷനൊക്കെ അവരെടുത്ത് മാറ്റി ക്യാബിലുണ്ടായിരുന്നു. ഞാൻ വരുന്ന ടൈമിൽ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടീഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല. വേറെ ക്യാപ്സിലൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൈഡിൽ വേറൊരു എംബസിയും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഞാൻ കുറേ എംബസികളും കാര്യങ്ങളുടെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടുകൊണ്ട് എയർപോർട്ടിലേക്ക് നീക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം ഓരോ ഇത് വേറൊരു ടൈപ്പ് ഒരു എംബസി. ഓരോ ബിൽഡിംഗ് അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് ഒരു പണിയുള്ളത്. ആ ഒരു കൺട്രി അതിൻ്റെ ഒരു തനിമ അനുസരിച്ചുള്ള ഒരു ബിൽഡിംഗ് കാര്യങ്ങളുടെ രൂപത്തിലൊക്കെയാണ് അത് പണിയുള്ളത്. ആഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക്
എയർപോർട്ടിലെത്തി. ഏകദേശം ഒരു 3:20 എയർപോർട്ട് എയർപോർട്ടിലെത്തി. ചെക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഗേറ്റ് നമ്പർ വന്നിട്ടില്ല. അവിടെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ടൈം ഏകദേശം ഒരു 4:30 ടൈം ആയിട്ടുണ്ടാകും. ഫ്ലൈറ്റ് 6:20 ഇനിയും ടൈം ഉണ്ട്. ഓരോ അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഗേറ്റ് നമ്പർ വന്നതിന് ശേഷം എൻ്റർ ചെയ്യാം. ഗേറ്റ് നമ്പർ വന്നു. ഗേറ്റ് നമ്പർ വന്ന് ഏകദേശം ഒരു 9 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു ഗേറ്റിലേക്ക് വേണ്ടി തന്നെ. ഗേറ്റ് നമ്പർ 42 ആയിരുന്നു. പിന്നെ നമുക്ക് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനാണ്. സീറ്റ് നമ്പർ വന്നിട്ട് 21A അങ്ങനെ ആയിരുന്നു. സീറ്റ് നമ്പർ വന്നത് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യും. നമ്മുടെ ബോർഡിംഗ് പാസ് കാണിക്കുക. നമുക്ക് ശ്രദ്ധിക്കാൻ പരിപാടി വേണ്ടി മറ്റു വീഡിയോസ് ഒക്കെ. അതാണ് സീറ്റ് കണ്ടുപിടിച്ച് വിൻഡോ സൈഡ് സീറ്റാണ്. ഫ്ലൈറ്റിന് ഏകദേശം ടിക്കറ്റിൻ്റെ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 4,000 രൂപയാണ് കോസ്റ്റ് വന്നത്. ഇപ്പോൾ ഇവർ തന്നെ ടിഫിൻ ഇങ്ങനെ 6 സീറ്റ് ടിഫിൻ എന്ന് പറഞ്ഞിട്ട് പരിപാടിയൊക്കെയാണ്. സഞ്ചരിക്കുന്ന ഇൻഡിഗോയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻഡിഗോയാണ് ഇവർ 6 സീറ്റ് ടിഫിൻ ആയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. എക്സ്ട്രാ ക്യാഷ് കൊടുത്താൽ നമുക്ക് ഓൺ ബോർഡ് ഫ്ലൈറ്റിൽ അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നു. പക്ഷേ ഞാൻ ബജറ്റില്ല. എൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. എടുത്തിട്ടില്ല. അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്താൽ നമുക്ക് 6 സീറ്റ് ടിഫിനും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി ലെഗ് സ്പേസ് ഒക്കെ വേണമവർക്ക് ആ രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ട് വരുന്നതാണ്. നല്ല ഫ്ലൈറ്റിംഗ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ. ഇൻഡിഗോയുടെ കൂടെ അവരുടെ ഒരു ഫോട്ടോ പോലെ തന്നെ എൻ്റെ അധികം പ്ലേ ഫ്ലൈ മെഷീനുള്ളവരുടെ നല്ല ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻഡിഗോയുടെ കൂടെ. അപ്പോൾ നമുക്ക് ടേക്ക് ഓഫ് ആഴ്ചയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ എൻ്റെ ചെയ്തില്ല. നിങ്ങൾക്ക് ടേക്ക് ഓഫ് ആഴ്ചകളും മാറ്റങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അത് തന്നെ ചാനൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അടിച്ചാൽ കൂടുതൽ ട്രാവലിംഗ് വീഡിയോസും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വെയ്റ്റ് ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.